കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് ദൈവവചന പഠനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കേവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ലൂക്കോസിലെ സുവിശേഷം 17:5 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് വളരെ ആഗ്രഹത്തോടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതിന് യേശു നൽകുന്ന മറുപടിയെക്കുറിച്ചാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ആ വാക്യം നാം വായിക്കുന്നത്. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. വളരെ ചിന്തനീയമായ ഒരു ആവശ്യമാണ് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അവർ പണ്ട് യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപുള്ള കാലത്ത് പല തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരുന്നവരാണ്. സ്വന്തമായി അധ്വാനിച്ച് തങ്ങളുടെ അറിവിനും പ്രാപ്തിക്കും അനുസരിച്ച് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോന്നിരുന്നവരാണ്. പക്ഷേ യേശുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച സമയം മുതൽ അവർ യാതൊരു വരുമാനവും ഇല്ലാത്തവരായി മാറി. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പത്രോസ് അതിന് ഏറ്റവും നല്ല ഒരു തെളിവാണ്. നികുതി വിരിക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് തൻ്റെ ആവശ്യം പറയുന്നു. യേശു അതിനൊരു പരിഹാരത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ വിധത്തിൽ വരുമാന മാർഗങ്ങളൊന്നുമില്ല. സാമ്പത്തിക സ്ഥിതി വളരെ ശുഷ്കമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇവർ യേശുവിൻ്റെ അടുക്ക വന്ന് സ്വാഭാവികമായും ആവശ്യപ്പെടേണ്ടിയിരുന്നത് ഞങ്ങളുടെ സമ്പത്തിനെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ എന്നായിരുന്നു. എന്നാൽ ഇവരിവിടെ ആവശ്യപ്പെടുന്നത് വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായ പാഠം, സമ്പത്തിനേക്കാൾ വലുതാണ് വിശ്വാസം എന്ന തിരിച്ചറിവ് ശിഷ്യന്മാർക്കുണ്ടായി എന്നുള്ളതാണ്. സമ്പത്ത് ആവശ്യമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആവശ്യങ്ങൾ നടക്കുവാൻ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഒക്കെ ഒരു മനുഷ്യന് സാമ്പത്തികം സമ്പത്ത് അതില്ലാതെ നടക്കുകയില്ല. എന്നാൽ അതിനേക്കാൾ വലുതാണ് വിശ്വാസം എന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു ചോദ്യം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, തങ്ങളുടെ ഗുരുവായ യേശുവിന് വർദ്ധിപ്പിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇത് വചനത്തിൻ്റെ പൊതുവായ ഒരു തത്വമാണ്. ഉൽപ്പത്തി മുതൽ തുടർന്നിങ്ങോട്ടുള്ള പുസ്തകങ്ങളുടെ വായനയിൽ പല ഭാഗങ്ങളിൽ ദൈവത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദൈവമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ പല മേഖലകളിൽ വർദ്ധനവ് നൽകിയ ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം വർദ്ധനവിൻ്റെ ദൈവമാണ്, വർദ്ധിക്കുന്ന ദൈവമാണ്.
ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ അനുഗ്രഹിക്കുന്ന സമയത്ത് അവന് കൊടുക്കുന്ന അനുഗ്രഹം തന്നെ ആ വിധത്തിലുള്ള ഒരനുഗ്രഹമാണ്. വർദ്ധനവിൻ്റെ ഒരു ധ്വനി, ഒരനുഗ്രഹം അവൻ്റെ മേൽ ദൈവം പകരുന്നു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നീ ഭൂമിയിൽ നിറയുക. അപ്പം ദൈവം മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ അനുഗ്രഹം തന്നെ പെരുകി വർദ്ധിച്ച് ഭൂമിയിൽ നിറയുവാനുള്ള ഒരനുഗ്രഹമാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവസ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അനുഗ്രഹീതനായ അബ്രഹാമിനോട് ദൈവം പറയുന്ന വാചകം, തൻ്റെ കൂടാരത്തിൻ്റെ അകത്തിരുന്ന് ഏതോ സന്ധ്യാനേരത്ത് തനിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് ഒരു സങ്കടം പറയുന്നു, നീ എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ലല്ലോ. ഒത്തിരി ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ തന്നു, പക്ഷേ ഇതനുഭവിക്കുവാൻ ദമ്മശക്കുകാരനായ എലയാസർ എന്ന എൻ്റെ ദാസൻ ഒരുപക്ഷെ യോഗ്യനാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെക്കൊരു സന്തതിയെ തന്നിട്ടില്ല. ദൈവം മുൻപാകെ ഇരുന്ന് കരഞ്ഞ അബ്രഹാമിനെ ദൈവം കൂടാരത്തിന് വെളിയിലേക്ക് ഇറക്കിയിട്ട് പറഞ്ഞ, അബ്രഹാമേ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണിക്കൂ, നിനക്കിതുപോലെ ഞാൻ സന്തതികളെ വർദ്ധിപ്പിച്ചു തരും. നോക്കൂ, അവിടെ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്നാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, കടൽക്കരയിലെ മണൽത്തരികളെപ്പോലെ വർദ്ധിപ്പിക്കും എന്ന ഒരനുഗ്രഹം. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം സംഭവിച്ചുവെന്ന് മോശ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഏകനായി വഹിപ്പാൻ കഴിയത്തില്ല, നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തതുപോലെ നിങ്ങളെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ കടൽക്കരയിലെ മണൽത്തരികളെപ്പോലെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതെ പ്രിയരെ, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവുമില്ല. ചെയ്യും എന്ന് പറഞ്ഞത് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവം അത് ചെയ്തിരിക്കും, താൻ തന്ന വാഗ്ദത്തത്തെ നിവർത്തിച്ചിരിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. ഇനി യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. യാക്കോബ് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ യാക്കോബിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒരു വടിയുമായി മാത്രം താൻ ഓടിപ്പോയ വ്യക്തിയാണ്. ഒരു വടിയായിട്ട് മാത്രം, മറ്റൊന്നും തനിക്ക് സ്വന്തമെന്ന് പറയുവാനില്ല. തൻ്റേതെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വടി മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് താൻ ഓടിപ്പോകുന്നത്. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷം ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് താൻ മടങ്ങി വരുമ്പോൾ ഒരു വലിയ കൂട്ടമായി താൻ മടങ്ങി വരുന്നുണ്ട്. യാബോക്ക് കടവിൻ്റെ തീരത്ത് ദൈവത്തോട് മല്ലുപിടിക്കുന്ന ആ രാത്രിയിൽ ദൈവത്തോട് കഴിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. തൻ്റെ സഹോദരനായ ഏശാവിനെ ഭയന്ന് തൻ്റെ കൂട്ടത്തെ 2 കൂട്ടമായി വിഭാഗിച്ച് ആ 2 കൂട്ടത്തെ 2 നേരങ്ങളിലായി അയച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് യാക്കോബ് പറയുന്ന വാചകം ഇങ്ങനെയാ, ഒരു വടിയോട് കൂടെ ഞാൻ ഈ നദി കടന്നവനായിരുന്നു, പക്ഷേ അങ്ങ് എന്നെ 2 കൂട്ടമായി മടക്കി വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു വടിയോട് കൂടെ കടന്നുപോയവനെ 2 കൂട്ടമായി ദൈവം വർദ്ധിപ്പിച്ചു. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യോസേഫിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിലും തൻ്റെ ചരിത്രം തുടരുന്നു. യോസേഫിനെ കുറിച്ച് വായിക്കുന്നത്, യോസേഫിന് ദൈവം മിസ്രൈമിലായിരിക്കുന്ന സമയത്ത് 2 സന്തതികളെ കൊടുത്തു. അതിലൊരുവൻ മനുഷ്യയ്ക്ക് പേരിടുന്ന സമയത്ത് യോസേഫ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് തൻ്റെ മകന് മനശ്ശെ എന്ന് പേരിടുന്നത്. അതെ, വേദപുസ്തക ചരിത്രം മുഴുവൻ നാം പരിശോധിച്ചാൽ
വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കേൾവിക്കാരോട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഒരു വർദ്ധനവ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, ഞാൻ ഉറപ്പു പറയാം, നമ്മൾ സേവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, വർദ്ധനവ് നൽകിത്തരുന്ന ദൈവമാണ്. ഈ തിരിച്ചറിവ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഗുരു വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഇവർ ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അഞ്ചപ്പവും രണ്ടു മീനും കരത്തിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തിയിട്ട് അപ്പം നുറുക്കി കൊട്ടമേലാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തും അവരോട് പറഞ്ഞ്, നിങ്ങൾ വിളമ്പ്, പന്തിക്കിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളത് കൊണ്ടുപോയി കൊടുക്ക്. അഞ്ചപ്പവും രണ്ടു മീനും യേശുവിൻ്റെ അനുഗ്രഹത്താൽ വർദ്ധിച്ചു വരുന്നത് അവർ കണ്ടതാണ്. 12 കുട്ട അപ്പവും മീനും ബാക്കി വരത്തക്ക വിധത്തിൽ ഒരു വർദ്ധനവ് യേശു കർത്താവ് നടത്തിയത് അവർ കണ്ടുകൊണ്ട് കണ്ടു. അതുകൊണ്ടവർ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കർത്താവ് വർദ്ധനവിൻ്റെ ദൈവമാണ്. അപ്പോൾ നമുക്കൊരു വർദ്ധനവ് ആവശ്യമാണ്. ഏതൊക്കെ മേഖലകളിലാണ് വർദ്ധനവ് വേണ്ടത്? ഒന്ന്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. പിതാവായ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസത്തിൻ്റെ അളവ്, അതിൻ്റെ ശക്തി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. വിശ്വാസം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോകരുത്. വിശ്വാസം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരണം. ദൈവത്തിലുള്ള വിശ്വാസം കൂടിക്കൂടി വരണം. ദൈവത്തിലുള്ള വിശ്വാസം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ കരുത്തുറ്റതാകുന്നത്, ഫലമുള്ളതായി മാറുന്നത്. 219 സങ്കീർത്തനത്തിൽ ദൈവഭക്തൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. 38 വാക്യത്തിൽ, അങ്ങയോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ അങ്ങയുടെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. അപ്പോൾ ഒന്ന്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. 2, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭക്തി. നമുക്കറിയാം, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചു. കൊർനെല്യോസ് ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് ദർശനത്തിൽ ദൈവം തനിക്ക് വെളിപ്പെട്ട് പത്രോസിനെ വിളിച്ചു വരുത്തി സന്ദേശം കേൾക്കാൻ പറഞ്ഞു. ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, ആത്മനിറവ് പ്രാപിച്ചു, ദൈവസഭയുടെ ഭാഗമായി മാറി. ദൈവഭക്തി വർദ്ധിച്ചു വരണം. 3, ഹോശിയ പ്രവാചകന്റെ പുസ്തകം 12:10 അവിടെ പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ച് അവരുടെ ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദർശനങ്ങളെ വർദ്ധിപ്പിക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക, ഭക്തിയെ വർദ്ധിപ്പിക്കുക, ദർശനങ്ങളെ വർദ്ധിപ്പിക്കുക. ദർശനങ്ങൾ കാണുന്നവരായി നാം മാറണം. ദൈവത്തോട് ദർശനങ്ങളെ ചോദിച്ച് നാം വാങ്ങിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരണമേ. ദർശനം കാണത്തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അങ്ങ് തുറക്കണമേ. ദർശനങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദർശനത്തിന് വർദ്ധനവ് നമ്മൾ പ്രാപിക്കണം. 2 കൊരിന്ത്യലേഖനം 4:15 വായിക്കുന്നു, സ്തോത്രം വർദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം പറയുന്നത് വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ എത്രത്തോളം സ്തോത്രം വർദ്ധിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം പറയുന്നതിൽ എത്രത്തോളം നമുക്ക് വർദ്ധനവ് വന്നിട്ടുണ്ട്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭ കാലങ്ങളിലൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും, നാം ദൈവത്തിന് സ്തോത്രം പറയുമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരികയും സ്തോത്രം പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരനുഭവങ്ങൾ ഞാൻ വചനത്തിലൂടെ ഉറപ്പിക്കാം. സ്തോത്രം വർദ്ധിപ്പിക്കണം.
നമ്മൾ സ്തോത്രം പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതവും പ്രവൃത്തിയും കണ്ട് മറ്റുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അളവിൽ സ്തോത്രത്തെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഒന്ന് തെസലോനിക്കൽ ലേഖനം 3:12 വായിക്കുന്നു, സ്നേഹത്തെ വർദ്ധിപ്പിക്കുക. നമുക്ക് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയട്ടെ, അപ്പോസ്തലന്മാർ ഉപദേശിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയട്ടെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയട്ടെ. എബ്രായ ലേഖനം 10:25, നമ്മുടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുക. ജീവിതത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ഈ മേഖലകളിലെല്ലാം ഒരു വർധനവ് നമുക്ക് ആവശ്യമാണ്. ശിഷ്യന്മാർ ചോദിച്ചത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസം മാത്രം വർദ്ധിച്ചാൽ മതിയോ? അല്ല, ഭക്തി വർദ്ധിക്കണം, ദർശനം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം, ഉത്സാഹം വർദ്ധിക്കണം. ഈ മേഖലകളിലെല്ലാം ഒരു വർധനവ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. ആത്മീക മേഖലകളിൽ നമുക്കുള്ള ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. വചനത്തിലും ഒരു വർധനവ്, സമ്പന്നത കർത്താവ് നമുക്ക് നൽകി തരട്ടെ. ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതുപോലെ ആത്മീക ജീവിതത്തിൽ എവിടെയാണ് ഒരു വർധനവ് എനിക്ക് ആവശ്യമായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൽ അടുക്കൽ ചെന്ന് യേശുവേ എനിക്ക് ഈ വിഷയത്തിൽ ഒരു വർധനവ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.